Tangrita pamagari tangandakatatengina tendinginna tegillamme അന്റെ പുരികൊന്ന് വളഞ്ഞാലും കണ്ണൊന്ന് തെറ്റിയാൽ എനിക്ക് അറിഞ്ഞൂടെ തോന്നി. സ്വന്തം പറയ ഒരുത്തി കേറി വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സൊന്ന് മാറിയ ദേ ഒരു ചാഞ്ചാട്ടം. അഭ്യാസം അതും ഈ കരീൻ സാഹിബിനോടാ. അന്നേ ഞാനൊരു കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അതിക്ക് തിന്നാനാ. അല്ലാതെ കണ്ട മണിമാളിക മുഴുവൻ വാങ്ങി തന്നെ അതിലിങ്ങനെ സുഖിപ്പിച്ച് ജീവിപ്പിക്കക്കെ തണ്ട പ്രാന്ത. കരീമനൊരു പൂതി തോന്നിയാലേ അതെന്ത് ബല കൊടുത്തു ഞമ്മേനു. എന്ത് ബല കൊടുത്തു അതിനുള്ള ബായൊന്നിക്കൊരു വിഷയല്ല ലക്ഷ്യം അതാണെന്റെ ഉന്നം. ഇക്കോള വേണം അത് കൊറേ കാലായിട്ടുള്ള എന്റെ മനസ്സിലൊരു പൂതിയ. അയിനാണ് ഞാൻ ഓള എന്റെ പട്ടില് വരവെപ്പിച്ച്. ഓള ഞാൻ അത്ര കണ്ട് മോഹിച്ചകടാ. അല്ലെങ്കില് ഓളെ ഈ ദുനിയാവ് തന്നെ അല്ലാണ്ടക്കണം. സാഹിബ് മാപ്പാക്കണം. അറിയിക്കാത്തത് കിട്ടിയപ്പോ ഈ തൊമ്മി പലതും ആഗ്രഹിച്ചു പോയി. സാഹിബിനപ്പുറം ഈ ലോകത്ത് തൊമ്മിക്ക് ആരുമില്ല, ഒന്നുമില്ല. സാഹിബ് വാ. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ആ സാറ കുഞ്ഞിനൊന്ന് ഇവിടെ വരെ വരായിരുന്നു. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തായാലും നാളെ ഒന്ന് അവിടം വരെ പോണം. ചേച്ചി പോകുമ്പോ ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാലോ. സാറക്കുഞ്ഞേ, സാറക്കുഞ്ഞേ, എന്തൊരു കിടപ്പാ മോളേത്. കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നു കിട്ടിയ പെണ്ണിന് മറ്റൊരുത്തിന് കൂട്ടി കൊടുക്കുന്ന നീ മനുഷ്യനാണോട്? കരച്ചിലല്ലേ കേക്കണത്? വിശന്ന് പൊരിഞ്ഞ വേറെ കൂട്ടിക്കെട്ടി തന്നെയാ എന്റെ ചേച്ചി ഞങ്ങളെ വളർത്തി ഒരൊറ്റ രാത്രി കൊണ്ടെത്തി തൊലച്ചു കളഞ്ഞത്. കെട്ടിയ പെണ്ണിന് കൂട്ടി കൊടുക്കാൻ വേണ്ടി നടക്കണ ചേച്ച. കരീം സാഹിബ് തൊമ്മിക്ക് ദൈവ. സാഹിബിന് വേണ്ടി തൊമ്മി തൊമ്മിയുടെ ജീവൻ വരെ കൊടുക്കും. പിന്നെ അല്ലേ കെട്ടിയ പെണ്ണ് സാഹിബ് എന്താഗ്രഹിച്ചാലും ഈ തൊമ്മി അത് നടത്തി കൊടുക്കും. അതാരെ കൊന്നിട്ടായാലും നിന്നെ പോലെ ഒരു ആഭാസന് കരീം സാഹിബ് ദൈവം രാജാവും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തത്. നീ എന്താ കരുതിയത്? നിനക്കിവിടെ തൊമ്മിയുടെ രാജകുമാരിയായിട്ട് വാഴാം. വാഴാം, രാജകുമാരിയായി തന്നെ വാഴാം. ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്ത പിന്നെ നീ പറഞ്ഞതുപോലുള്ള ഈ ആഭാസൻ ഒരു പെണ്ണിന്റെ അല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചിട്ടുണ്ട് കരീം സാഹിബിന് വേണ്ടി. അതില് നിന്റെ മേരി കുഞ്ഞും പെടുന്നു. Oh, my God.
വിഷമിക്കണേ, അതൊക്കെ പോട്ടെ, ഇങ്ങോട്ടാ പോണേന്ന് പറ. അതൊക്കെ പറയാം, ഒന്നും കാണാണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെടില്ലല്ലോ. രണ്ടാളും കൂടെ മുതലാളി, ഞങ്ങള് ഞങ്ങള് ജീവിച്ചു പോക്കോട്ടെ. ഞങ്ങളെ വിട്ടേക്ക്. നാട്ടിലെ കൊറേ കൊലേന്റെ ഉള്ളി കരീമിന്റെ പേര് എഴുതിച്ചുണ്ടോലും അതേതൊക്കെയാന്ന് വക തിരിച്ചെടുക്കാനാണ് അന്ന ചെല്ലും ചെലവും കൊടുത്ത് പോറ്റിന്. ആ പണി ചെയ്താലും നന്നായി എടുക്കുന്നുണ്ട് തോന്നി. ഇപ്പൊ ഞാൻ തന്നെ തീർക്കണ്ടതൊക്കെ ആരാം തിന്നും അങ്ങനെ നോക്കുന്ന കൊതി പിടിക്കും പക കൊണ്ട് പന്നി കിട്ടൊടുക്കേ. പാവാട വേണ്ട, കരിമണ്ണം വന്നെങ്കിൽ